Hi friends, this is me Rananju Mashruf. Welcome back to my channel. In this video, we will talk about the productive plans, timetable, routine. So let's start. This is our October weekly plan in the page. Now, we have a special Next, we have a monthly goal. അപ്പോൾ ഞാൻ എൻ്റെ ഗോൾസിൽ എഴുതിയിട്ടുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ചലഞ്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടണം എന്നുള്ള ഒരു ഗോളും കൂടി ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ ഉള്ളത് എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ഗോൾസ് ഒക്കെ ഉണ്ടാകുമല്ലോ അതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എക്സ്പ്ലോർ മോർ എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഈ ഒരു മാസത്തിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടു-ഡു ആണ് ഞാൻ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മാസം മുഴുവൻ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ടു-ഡു ഫോളോ ചെയ്യാം അല്ലെങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം ഇപ്പോൾ ചില ദിവസമൊക്കെ നമുക്ക് എഴുതാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് ഇത് തന്നെ ഫോളോ ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് വേറെ ടു-ഡു തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ടു-ഡു ഒന്ന് വായിക്കാം രാവിലെ 7 മണി തൊട്ട് 8:30 വരെ ഞാൻ സ്റ്റഡിയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ 8:30 തൊട്ട് 9:30 വരെ എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്നുള്ള ഓൺലൈൻ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞാൽ 9:30 തൊട്ട് 10:30 വരെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് എല്ലാം കഴിഞ്ഞിട്ട് 10:30 തൊട്ട് 12 മണി വരെ ഞാൻ നോട്ട്സ് എഴുതാനുള്ള ടൈം കൊടുത്തിട്ടുണ്ട് പിന്നെ 12 മണി തൊട്ട് 1 മണി വരെ ഞാൻ മാത്സ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ടൈമാണ് കൊടുത്തത് പിന്നെ 1 മണി തൊട്ട് 2 മണി വരെ നമുക്ക് നമ്മുടെ ലഞ്ച് ബ്രേക്ക് എടുക്കാവുന്നതാണ് ശേഷം ഒരു 3 മണി തൊട്ട് 3:30 വരെ ഞാൻ ആക്ടിവിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചിലപ്പോൾ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതൊക്കെ തന്നെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ 3:30 തൊട്ട് 5:30 വരെ എൻ്റെ വിക്ടേഴ്സിലെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് 5:30 തൊട്ട് 7 മണി വരെ ഞാൻ ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ 7:30 തൊട്ട് 8:30 വരെ എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്നുള്ള ഓൺലൈൻ ക്ലാസ് ഉണ്ട് പിന്നെ 8:30 തൊട്ട് 9:30 വരെ ഞാൻ സ്റ്റഡിയാണ് കൊടുത്തത് അതിനിടയ്ക്ക് വെച്ചിട്ട് ഇവിടെ കുറേ സമയമൊന്നും ഞാൻ എഴുതിയിട്ടില്ല അപ്പോൾ അവിടെയൊക്കെ ഞാൻ വിട്ട് വെച്ചിട്ടാണുള്ളത് അവിടെ പറ്റുവാണെങ്കിൽ ഞാൻ സ്റ്റഡി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ഈ ഒരു മാസത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയ ടൈം ടേബിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിങ്ങൾ രീതിയാക്കിയിട്ട് നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പേജ് നമ്മുടെ മൈ ഡെയിലി പ്ലാനർ പേജാണ് ഇവിടെ ഓൾറെഡി ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ 3 ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് എന്ന് പറഞ്ഞിട്ട് മോർണിംഗിൽ ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായത് സ്റ്റഡിയും ഓൺലൈൻ ക്ലാസ്സും ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഞാൻ നോട്ട്സ് റൈറ്റിംഗ് കൂടി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ആഫ്റ്റർനൂണിൽ നമ്മൾ സാധാരണയായിട്ട് എക്സ്ട്രാ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ നോട്ട്സ് റൈറ്റിംഗ് ഒക്കെയാണ് ചെയ്യാറ് അതിനോടൊപ്പം തന്നെ എൻ്റർടൈൻമെൻറ്റും ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ബ്രേക്കൊക്കെ എടുക്കാറുണ്ടല്ലോ പിന്നെ ഈവനിങ്ങിൽ ഇതുപോലെ തന്നെയാണ് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എൻ്റർടൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന കുറച്ച് സമയം സ്റ്റഡിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ബാക്കി ചെയ്ത് വരുന്ന അനുസരിച്ച് നമുക്ക് ഓരോന്നായിട്ട് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ തിങ്സ് ടു റിമെമ്പർ ഉണ്ട് ഇതിപ്പം എനിക്ക് 1-ാം തീയതി നോട്ട്സ് ചെക്കിംഗ് നോട്ട്സ് സ്കൂളിൽ കൊണ്ടെടുക്കാനുണ്ട് കൊണ്ടുകൊടുക്കാനുണ്ട് ഈ ഒരു മാസം തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സോ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളോ ഇവിടെ എഴുതാവുന്നതാണ് പിന്നെ എക്സ്ട്രാ വർക്ക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന എന്ത് എക്സ്ട്രാ വർക്ക്സും എഴുതാം മേക്ക് ഓവർ ക്ലീനിങ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എഴുതാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ബ്ലാങ്ക് ആക്കി വെച്ചത് നമ്മളിപ്പം ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ പകുതിയൊക്കെ ആകുമ്പോൾ നമുക്കിവിടെയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെയാണ് നോട്ട്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് ഇത്
നെക്സ്റ്റ് നമ്മുടെ ഹാബിറ്റ് ട്രാക്കറിൻ്റെ പേജാണ്. ഇവിടെ കുറച്ച് ഹാബിറ്റുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, പിന്നെ എക്സസൈസ്, ഹെൽത്തി ഡയറ്റ്, 4-hour study, ന്യൂസ് പേപ്പർ റീഡിങ്, റീഡ് എ ബുക്ക്, സ്കിൻ കെയർ. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ടിക്ക് ഇടാവുന്നതാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രി എല്ലാം ചെയ്തോ ഇല്ലേ എന്ന്, അതായത് ഇപ്പം ഇന്ന് തൊട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എങ്കിൽ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടിക്കിട്ട് പോവുക, ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി. അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ ഫോളോ ചെയ്യേണ്ടത്. അടുത്തത് നമ്മുടെ ജേണൽ പേജാണ്. അപ്പോൾ ഇത് ടോട്ടലി നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ ചേർത്ത് എഴുതേണ്ട പേജാണ്. ഞാനിപ്പോൾ ഇത് എഴുതുന്നില്ല, ഞാനിങ്ങനെ ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുന്ന രീതിയിൽ പിന്നെ എഴുതുന്നതായിരിക്കും. ഈ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അന്ന് പ്ലാനറിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ വിശദീകരിച്ച് വായിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ജേണൽ തയ്യാറാക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്കൂൾ റീഓപ്പണിംഗ് വർക്ക്സ് ആണ്. അപ്പോൾ ഇതിൽ ഞാനിവിടെ നമ്മളുടെ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നോട്ട്സ് റൈറ്റിംഗ് എനിക്കിപ്പോൾ ഓൾറെഡി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അസൈൻമെൻറ്റ്സ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാനുണ്ട്. ആ അസൈൻമെൻറ്റ്സിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ എഴുതുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും വർക്ക്സ് എനിക്ക് വരികയാണെങ്കിൽ സ്കൂളിൽ നിന്നും ഞാനത് അതിനനുസരിച്ച് എഴുതുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്നും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ വർക്ക്സൊക്കെ കിട്ടില്ലേ, അതൊക്കെ എഴുതിയിട്ട് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ടിക്കറ്റ് പോകാവുന്നതാണ്. പിന്നെ ഈ ലോക്ക്ഡൗൺ വർക്ക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് ചെയ്ത ഓരോ കാര്യങ്ങളും ഓർമ്മയിൽ വരുന്നതനുസരിച്ച് നമുക്ക് എഴുതാവുന്നതാണ്, എന്തും എഴുതാവുന്നതാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ചോദിക്കും നിങ്ങൾ എന്തൊക്കെയാണ് ലോക്ക്ഡൗണിൽ ചെയ്തതെന്ന്. ഞാനിപ്പോൾ ഇവിടെ ക്രാഫ്റ്റ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട്, മേക്ക് ഓവർ, ബുക്ക്സ് റീഡിങ്, ഹിസ്റ്ററി സ്റ്റഡി, സോങ് സ്റ്റഡി, ഇങ്ങനെ ഓരോന്നായിട്ട് എനിക്ക് ഞാൻ ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും. അടുത്തത് ചെക്ക് അവർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ബോക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇന്നൊരു ഫുൾ ഡേ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പ്രൊഡക്റ്റീവായി എങ്കിൽ നമുക്കിവിടെ ഡേറ്റും അതുപോലെ തന്നെ എത്ര മണിക്കൂർ പ്രൊഡക്റ്റീവായി എന്നുള്ള രണ്ട് ബോക്സ് തയ്യാറാക്കിയിട്ട്, ഒരു ബോക്സിൽ ജസ്റ്റ് 2-ാം തീയതി ആണെങ്കിൽ 2 എന്നിട്ടിട്ട് എത്ര മണിക്കൂർ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആകാൻ പറ്റി, നേരെ ഒരു സ്ലാഷ് ഇട്ടിട്ട് 2 മണിക്കൂർ അല്ലെങ്കിൽ 3-hour എങ്കിൽ 3-hour അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോജികൾ വരയ്ക്കാം, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഡെയിലി സ്കെഡ്യൂൾ ആണ്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ചെയ്യാനുണ്ട് എങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന് എനിക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിൽ നോട്ട് കൊണ്ടെടുക്കാനുണ്ട്, അപ്പോൾ അതിനൊരു സമയം തന്നിട്ടുണ്ട്, അതെനിക്ക് വേണമെങ്കിൽ സ്കെഡ്യൂൾ ചെയ്ത് ഇവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി എന്താണ് സ്കെഡ്യൂൾ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് ഡേറ്റും സമയവും ആ കാര്യമൊക്കെ വെച്ച് എഴുതിയിട്ട് നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് വെക്കാമെന്ന് പറയും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നോട്ട് കൊണ്ടുകൊടുക്കാനുണ്ട്, അപ്പോൾ ഇന്നലെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ് എനിക്ക് നോട്ട്സ് സ്കൂളിൽ കൊണ്ടുകൊടുക്കാനുണ്ടെന്ന് ഞാൻ എഴുതിയിട്ട് അവിടെ ഡേറ്റും സമയം പറഞ്ഞതും ഞാൻ അവിടെ എഴുതി വെക്കുകയാണ്, എന്നിട്ട് നാളെ അത് ചെയ്യും. അങ്ങനെ നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് ഈ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യവും ഇവിടെ 1 മുതൽ 31 വരെയുള്ള ഡേറ്റുമാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് പേജിൽ നമ്മുടെ ടോപ്പ് പ്രയോറിറ്റീസും അവർ ഫേവറേറ്റ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ടോപ്പായിട്ടുള്ളൊരു പ്രയോറിറ്റി എന്ന് പറയുന്നത് സ്റ്റഡിയാണ്. നമ്മളുടെ ലക്ഷ്യവും അത് തന്നെയാണ്, ഈ ഒരു പ്ലാനർ നല്ല പ്രൊഡക്റ്റീവ് ആക്കേണ്ടത് നമ്മൾ കൂടുതൽ പഠിച്ചിട്ടാണ്. അപ്പോൾ അത് ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇനി അടുത്ത പ്രയോറിറ്റി എന്താണ് അത് നമുക്ക് എഴുതാവുന്നതാണ്. ഈ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മുൻഗണന കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് എഴുതുന്നതാണ് കേട്ടോ. പിന്നെ അവർ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും എഴുതാം. ഞാനിപ്പോൾ സോങ്സ് കൊടുത്തിട്ടുണ്ട്, ലാംഗ്വേജസ്, ഡാൻസിങ് മ്യൂസിക് എല്ലാം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ റീഡിംഗ് ലിസ്റ്റ് ഞാൻ ഓരോ പുസ്തകം വായിക്കുന്നതനുസരിച്ച് ഇവിടെ ആ പുസ്തകത്തിൻ്റെ പേര് എഴുതി പോകുന്നതായിരിക്കും. പിന്നെ ഈ ബോക്സൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു ബോക്സ് തീർന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ സ്റ്റഡി പ്ലാനറാണ്. ഞാനിപ്പം ബയോളജി എന്ന വിഷയം ഇന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബയോളജി വിഷയത്തിൽ ഞാൻ പഠിക്കുന്ന സബ്ജക്റ്റ് ബയോളജി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ നാളെ അത് പഠിക്കുന്ന സമയത്ത് അല്ല ഇന്ന് അത് പഠിക്കുന്ന സമയത്ത് ആ ചാപ്റ്റർ എഴുതിയിട്ട് അത് ഡേറ്റും അതുപോലെ തന്നെ ചെയ്തതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ സ്റ്റഡി പ്ലാനർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ ചാപ്റ്റർ നെയിം, പിന്നെ ഡേറ്റും, പിന്നെ ചെയ്തോ ഇല്ലയോ എന്ന രീതിയിൽ ടിക്ക് ഇടുന്നതും കൂടിയാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നമുക്ക് ഈ ഒരു ഒക്ടോബർ മാസം ഒരു ചലഞ്ച് പോലെ ഏറ്റെടുത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ദിസ് ഈസ് മീ റനാഞ്ചു മഷ്റഫ് സൈനിങ് ഓഫ്.